സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം അമൃത മഹോത്സവമായ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കേളപ്പജിയുടെ ഉപ്പുസത്യാഗ്രഹത്തിന്റെ സ്മരണാർത്ഥം കേളപ്പജി ഉപ്പുസത്യാഗ്രഹ സ്മൃതിയാത്ര നടത്തും. യാത്രയുടെ ഭാഗമായി കേളപ്പജിയുടെ ശില്പമൊരുങ്ങുന്നു. പ്രശസ്ത ശില്പി പ്രശാന്ത് ചെറുതാഴമാണ് ചെറുതാഴത്ത് ശില്പമൊരുക്കുന്നത്. കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര പോരാളിയും ഗാന്ധിയനും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്ന കെ കേളപ്പന്റെ ശില്പം ചെറുതാഴത്ത് ഒരുങ്ങുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം അമൃത മഹോത്സവമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കേളപ്പജിയുടെ ഉപ്പുസത്യാഗ്രഹത്തിന്റെ സ്മരണാർത്ഥം കേളപ്പജി ഉപ്പുസത്യാഗ്രഹ സ്മൃതിയാത്ര നടത്തും. ഈ യാത്രയ്ക്ക് വേണ്ടിയാണ് കേളപ്പജിയുടെ ശില്പം ഒരുങ്ങുന്നത്. പ്രശസ്ത ശില്പി പ്രശാന്ത് ചെറുതാഴമാണ് ശില്പം ഒരുക്കുന്നത്. ദാരുശില്പങ്ങളാണ് കൂടുതലായും പ്രശാന്ത് ഒരുക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ ഇദ്ദേഹം വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യമായാണ് ഫൈബർ ഗ്ലാസിൽ ശില്പം നിർമ്മിക്കുന്നതെന്ന് പ്രശാന്ത് ചെറുതാഴം പറഞ്ഞു. ഫൈബർ ഗ്ലാസ്സിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 5 അടി ഉയരമുള്ള ശില്പമാണ്. ഒരു മാസം മാത്രമേ സമയം കിട്ടിയുള്ളൂ. അത് അതിനുള്ളിൽ തീർക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തീർത്താണ്. ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അത് ശില്പികളായാലും വന്ന അഭിപ്രായം പറഞ്ഞിട്ടായാലും സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. പ്രശസ്ത ഇവർ നമ്മുടെ കുഞ്ഞുങ്ങളത്തെ ശില്പി പ്രേം പി ലക്ഷ്മൺ, പരിയാരം പവിത്രൻ, ഇവരൊക്കെ ജീവൻ കുഞ്ഞുങ്ങൾ ഇവർ പോലെയുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പെട്ടെന്ന് പോർട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം കൊണ്ട്. കാരണം ക്യാരക്ടർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അത് ശില്പം ആയോ എന്നുള്ളത്. അതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് ഇതുപോലെയുള്ള ശില്പികൾ വന്ന് അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. സഹായികളായിട്ട് പ്രണവ്, കുന്നരുള്ള, ഷിനു, സന്തോഷ് മാനസം, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പെട്ടെന്ന് തീർക്കേണ്ടതുകൊണ്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കൂടിയാണ്. കേളപ്പജിയുടെ അർദ്ധകായ പ്രതിമയും വഹിച്ച് കേരളത്തെ വീണ്ടെടുക്കാൻ കേളപ്പജിയിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യവുമായി 13 രാവിലെ തളി ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന യാത്ര 142 കിലോമീറ്റർ പിന്നിട്ട് ഈ മാസം 23 വൈകുന്നേരം പയ്യന്നൂരിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്ര.